നമസ്കാരം എല്ലാവർക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഡിസംബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തന്നെയാണെങ്കിലും മാസങ്ങളിലെ ഏറ്റവും ഇഷ്ടമുള്ള മാസം എന്ന് പറയുന്നത് ഡിസംബറാണ്. ഡിസംബറിലെ വൈകുന്നേരങ്ങളിലെ ആ ചെറിയ തണുപ്പും, ഇപ്പം ചെറിയ തണുപ്പാണ്, മുമ്പാണെങ്കിൽ കുറച്ചുകൂടെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ തണുപ്പും, നമ്മൾ വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എങ്ങും കാണുന്ന നക്ഷത്ര വിളക്കുകളും അല്ലാണ്ടുള്ള സീരിയൽ ലൈറ്റും ഒക്കെ കൂടെ നമുക്ക് ഭയങ്കര സന്തോഷം പകരുന്ന കാഴ്ചകളാണ് അല്ലേ. നോക്കുന്ന കടകളിലൊക്കെ നിറയെ നക്ഷത്ര വിളക്കുകൾ, ആഹാർക്ക് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് നല്ല എരിവും ചെറിയ മധുരവുമുള്ള നല്ല 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 വിഭവങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പം അവധിക്കാലമാണ്, സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് അതിഥികളൊക്കെ വരും. അതുപോലെ തന്നെ ടേസ്റ്റ് ടൈമിലും നമുക്ക് ഇന്നൊരു നല്ല അതിഥി വന്നിട്ടുണ്ട്. ആ അതിഥിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഒരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അതിഥി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിഥിയെ കാണാം. അപ്പം നമുക്ക് അതിഥിയെ വിളിക്കാം. ഇത് ആരാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ അതിഥി, ദുർഗാ കൃഷ്ണ. വിമാനം എന്ന് പറയുന്ന സിനിമയിലൂടെ പറന്നിറങ്ങി മലയാളത്തിലെ എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലേക്ക് ഒരു വലിയ സ്ഥാനം നേടിയ ദുർഗാ കൃഷ്ണയാണ് ഇന്ന് നമുക്ക് ടേസ്റ്റ് ടൈമിന് അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സന്തോഷമായില്ലേ? അപ്പൊ നമുക്ക് കുക്കിങ്ങും കൂടെ തുടങ്ങിയിട്ട് നമുക്ക് വർത്തമാനത്തിലേക്ക്, വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രേക്ഷകർക്കും പിന്നെ ദുർഗയ്ക്കും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മട്ടൺ ഗീ റോസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കഴിക്കാനായിട്ട് ഇഷ്ടം ദുർഗയ്ക്ക്? എനിക്ക് കൂടുതൽ ഇഷ്ടം നോൺ വെജ്. നോൺ വെജ് ആണ്? ഓ, ഞങ്ങൾക്ക് ദുർഗാ കൃഷ്ണ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നോൺ വെജ് കഴിക്കുമോ എന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട, ഞാൻ നോൺ വെജിന്റെ വലിയ ഫാൻ. ഓക്കെ, അപ്പോ മട്ടൺ ഗീ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നല്ല ഇളയ മട്ടൺ വേണം. അതേപോലെ തന്നെ പരിശുദ്ധമായ നെയ്യ് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഈ നെയ്യുടെ ടേസ്റ്റ് നമുക്കിങ്ങനെ മുന്തി നിൽക്കും, ഏറി നിൽക്കും. അപ്പോൾ നെയ്യ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധമായ അമുൽ ഗീ തന്നെ ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് നമുക്ക് വേണം. പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വറ്റൽ മുളക്, മല്ലി, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, കറിവേപ്പില വേണം. ഇത്രയും ഉണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഈ ക്രിസ്മസ് കാലത്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയ മട്ടൺ ഗീ റോസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കുക്കിങ്ങും കൂടെ തുടങ്ങാം. എങ്ങനെയാണ്, കുക്കിംഗ് ഒക്കെ ഇഷ്ടമുണ്ടോ? കുക്കിംഗ് ഞാൻ ആക്ച്വലി ഫോണിലിരുന്നിട്ട് ഓരോ റെസിപ്പീസ് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടേയിരിക്കും. ആക്ച്വലി എന്റെ ഒരു ഡൗട്ടായിരുന്നു, ഞാൻ ടേസ്റ്റ് ടൈം എപ്പിസോഡ്സ് കാണാറുണ്ട്, പക്ഷെ ശരിക്കും വന്ന് ഇവിടെ കുക്ക് ചെയ്യോ അതോ പിന്നീട് എപ്പോഴെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നിട്ട് ആദ്യം ഗസ്റ്റിനെയും ചേച്ചിനെയും മാത്രം കാണിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും കുക്കിംഗ് ആണോ എന്ന് വെച്ചാല് നമ്മൾ ഇവിടെ ചീറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ശരിക്കും കുക്ക് ചെയ്യുന്നില്ല, ഞാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് റെസിപ്പീസും പഠിക്കണം. ഓക്കെ, ശരി ശരി, ഭയങ്കര സന്തോഷം. അപ്പൊ നമുക്ക് ഒരു കുക്കറിലേക്ക് ഞാനിപ്പോ മട്ടൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്. അപ്പോ ഇനി നമുക്ക് ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യാം. എനിക്കപ്പോ ലെമൺ ജ്യൂസ് വേണം. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല റെഡ് കളറിലായിരിക്കും നമുക്ക് ഈ മട്ടൺ ഗീ റോസ്റ്റ് വരിക. നല്ല എരിവായിരിക്കും, സ്പൈസി ഫുഡ്സിനോട് പ്രത്യേക ഒരു പ്രിയമാണ്. അപ്പൊ സന്തോഷമായി എനിക്ക് എന്തായാലും. നമുക്കൊക്കെ കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മട്ടൻ്റെ ഉള്ളിലേക്ക് ലെമൺ ജ്യൂസും അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഉപ്പും ഒക്കെ ഒന്ന്, മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ വയ്ക്കാം, അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ അരമണിക്കൂറിന് മുമ്പ് മട്ടൺ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാളിപ്പോൾ വിശന്ന് തളർന്നാണ് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് സമയം എടുക്കാൻ പറ്റില്ല. മാത്രമല്ല, നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ ദുർഗയിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയുകയും വേണം. അതുകൊണ്ട് തന്നെ നമുക്കിത് വേവാനായിട്ട് വെക്കാം. അതിനു മുമ്പ് ഇതിലേക്ക് അമുലിൻ്റെ നെയ്യ് കുറച്ച് ഇതിൻ്റെ മീതേക്ക് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലെമൺ ജ്യൂസിൽ നിന്നും മട്ടണിൽ നിന്നും ഒക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളമുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി ഒരു കൈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. നമുക്കിനി കുക്കർ അടച്ചു വെച്ച് വേവാനായിട്ട് വെക്കാം. ഒപ്പം തന്നെ നമുക്ക് ദുർഗക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. മട്ടൺ ഗീ റോസ്റ്റ് ആണ്. ഒപ്പം തന്നെ നമുക്ക് ഇന്ന് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ദുർഗാ കൃഷ്ണയാണ്. മട്ടൺ ദേ നമ്മൾ കുറച്ച് വേവിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വിസിലൊക്കെ വന്ന് സ്റ്റീം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇനി നമുക്ക് മട്ടൺ മസാല തയ്യാറാക്കണം. മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, മസാല നമുക്ക് തയ്യാറാക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ദുർഗയുടെ വിശേഷങ്ങളും ചോദിച്ചറിയണം. ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലിയിലെ നമ്മുടെ പിരിയൻ മുളക് അതും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ കളർ കിട്ടും. ഇന്നിപ്പം ഞാൻ വറ്റൽ മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. വറ്റൽ മുളക് ഇരുന്നോട്ടെ. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. എന്താണ് കോഴിക്കോട് രുചി? നമ്മുടെ ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, അതെ, പിന്നെ മുട്ടമാല, നമ്മളെ ഞെട്ടിച്ചു. അങ്ങനത്തെ പലഹാരങ്ങൾ, കോഴിക്കോടത്തെ പലഹാരങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കറികൾ, കറികളിലേക്ക് വരുമ്പോ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി അതുപോലത്തെ ഒരു കറിയാണ് നമ്മളിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളേരം വറുത്തരക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോ മുളക് നമ്മൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ മല്ലി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്. മല്ലി നമുക്കൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഓരോന്നിന്റെയും പാകം ഡിഫറെന്റ് ആണ്. എല്ലാം ചിലപ്പോ കരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മള് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പൊ മല്ലിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് മല്ലി ഇതിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം. പെരിഞ്ചീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. മട്ടണ് എപ്പോഴും പെരിഞ്ചീരകത്തിൻ്റെ മണവും കുറച്ച് കൂടുതലായിട്ട് വേണം. മട്ടൻ്റെ എന്ത് കറി വെക്കുമ്പോഴും അതിൽ ഇച്ചിരി പെരിഞ്ചീരകം കൂടുതൽ നമ്മൾ ചേർക്കണം. ഇപ്പം ഞാനൊരു 1.5 സ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ചെറിയ സ്പൂൺ ജീരകം ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക്. കുരുമുളകൊക്കെ ഇച്ചിരി നല്ലോണം ഇടണം. കൂടുതൽ എരിവാവട്ടെ. ഇനി നമുക്ക് 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു തക്കോലം, നമ്മളിതിനെ സ്റ്റാർ എന്നും പറയും, അതിന് കമ്മൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതും കിട്ടിട്ടു. ഇനി ഒരു 3-4, 3-5 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ ഇനി അടുത്തത് എന്തൊക്കെയാണ് പ്രോജക്ട്സ്? അടുത്തത് ഇനിയിപ്പം കുട്ടിമാമ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട്, അത് ധ്യാൻ ചേട്ടൻ സ്ക്രീനിങ്ങുകളും കൂടെ ചെയ്യുന്ന, ബിയോമിനി സാർ ഡയറക്ട് ചെയ്യുന്ന കുട്ടിമാമ എന്ന് പറഞ്ഞ പ്രൊജക്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമ നയൻതാര, ബിബിൻ പോളി. സൂപ്പർ സൂപ്പർ, അതൊക്കെയാണ് ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോ നമ്മുടെ മസാലയൊക്കെ ദാ നല്ലതുപോലെ മൂത്ത് പൊട്ടി 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 വരുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ മട്ടൺ ഗീ റോസ്റ്റിന് വേണ്ട മട്ടണൊക്കെ നമ്മൾ പാകത്തിന് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് ദാ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയ്ക്ക് വേണ്ട മസാലകളെല്ലാം തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. വറ്റൽ മുളക്, ഒപ്പം തന്നെ മല്ലി, മല്ലിപ്പൊടിയല്ല മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ തക്കോലം, പിന്നെ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, നല്ല ജീരകം എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതാണ് നമ്മുടെ മെയിൻ മസാല. ഇതിപ്പോ ഇങ്ങനെ പൊടിഞ്ഞാണ് കിട്ടിയിട്ടുള്ളത്, പക്ഷെ നമുക്കിത് പോരാ, നല്ലതുപോലെ അരഞ്ഞു തന്നെ കിട്ടണം. നമുക്കിനി ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാകത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അരപ്പിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ, നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ മട്ടൻ്റെ മസാല. എവിടെയോ മറന്നൊരു സ്മെല്ല് പോലെ ആണല്ലേ. അപ്പം ഇനി കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വന്നാലോ എവിടുന്നാണെന്ന്. കുക്കിങ്ങും കൂടെ തുടങ്ങാം. പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നമ്മൾ ഓൾറെഡി അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും നമുക്ക്
റോസ്റ്റ് ആയി കിട്ടാനുള്ള നെയ്യ് നമുക്ക് വേണം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ട് തന്നെയാണ് മട്ടൺ വേവിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ഇഞ്ചിയുടെ ആവശ്യം ഇല്ല, കുറച്ച് മതി. വെളുത്തുള്ളി നമ്മൾ മട്ടൺ എത്രയും ചേർക്കുന്നു അത്രയും നല്ലതാണ്. കാരണം കൊളസ്ട്രോൾ ഉരുക്കി കളയുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർത്തിരിക്കുന്നത് എങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെളുത്തുള്ളി ചേർക്കാം. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രേവി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിക്കായി കിട്ടണം. മട്ടൺ നല്ല പാകത്തിന് വെന്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മട്ടൺ കുതിപ്പിക്കുന്നില്ലേ, നല്ല മണം വരുന്നില്ലേ, വെള്ളം വരുന്നു. അപ്പോ ഇതല്ല നമ്മുടെ പാകം, ഇത് ഇച്ചിരി ഗ്രേവി പോലെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടണം, അതായത് നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടണം. ഡമ്മി എല്ലാം ഇപ്പൊ മനസ്സിലായില്ലേ. അപ്പോ അതുകൊണ്ട് ഇച്ചിരി കൂടെ നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ഇളക്കിയും കൊടുക്കണം. നമ്മുടെ മട്ടൺ ദാ നല്ലതുപോലെ അരപ്പൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ തെളിഞ്ഞ് ദാ നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. മട്ടൺ ഗീറോസ്, ഞാൻ മട്ടൺ ഇതുവരെ മട്ടൺ ചിക്കൻ അല്ലാണ്ട് വേറെ ഒരു മീറ്റും കഴിക്കില്ല. ഓക്കെ, അപ്പം ആദ്യമായിട്ട് മട്ടൺ കഴിക്കാം. അതിന്റെ ക്രെഡിറ്റ് എനിക്കും നമ്മുടെ ടേസ്റ്റ് ടൈമിനും. ചൂടുണ്ട്, നോക്കി കഴിക്കണം. ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. താങ്ക് യു. പിന്നെ വീട്ടിൽ പോയാൽ ഒരു മട്ടൺ ഫാൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ കാരണം ആണല്ലേ.